നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പേടിപ്പിക്കുന്ന വിമാനത്താവളങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സ്ഥിരമായി വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് പോലും അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലാൻഡിംഗ് എന്നത്. ലാൻഡിംഗ് അനൗൺസ്മെന്റ് മുതൽ താഴേക്ക് പറന്നിറങ്ങി നിലത്ത് തൊടുന്നതുവരെ ഉണ്ടാകുന്ന ആ ടെൻഷൻ മാറണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. എന്നാൽ പരിചയസമ്പന്നരായ പൈലറ്റുമാരെ പോലും കൺഫ്യൂഷനിലാക്കുന്ന തരത്തിൽ ലാൻഡിംഗ് നടത്തുന്ന വിമാനത്താവളങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലാൻഡിംഗ് നടത്തുന്നിടത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും കാറ്റിൻ്റെ ഗതിയും മാത്രമല്ല, ചിലപ്പോൾ വിമാനങ്ങളുടെ ഘടന വരെ ലാൻഡിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറാറുണ്ട്. പർവ്വത പ്രദേശങ്ങളിലെയും കുന്നിൻപുറങ്ങളിലെയും മാത്രമല്ല, വെള്ളത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന വിമാനത്താവളങ്ങൾ വരെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. വിമാനയാത്രക്കാരെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ചില വിമാനത്താവളങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ലോകത്തിലെ പേടിപ്പെടുത്തുന്ന വിമാനത്താവളങ്ങളുടെ പട്ടികയിലെ ഒരുപക്ഷെ ഏറ്റവും കുപ്രസിദ്ധമായ വിമാനത്താവളമായിരിക്കും നേപ്പാളിലെ ടെൻസിംഗ് ഖിലാരി വിമാനത്താവളം. ലുക്ല എയർപോർട്ട് എന്നും ഇത് അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും പേടിപ്പിക്കുന്നതുമായ വിമാനത്താവളങ്ങളിൽ ഒന്നുകൂടിയാണിത്. 2010 മുതൽ 20 വർഷത്തെ കാലയളവിൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായി വിമാനത്താവളമായി ഹിസ്റ്ററി ചാനൽ ലുക്ല വിമാനത്താവളത്തെ വിലയിരുത്തിയിരുന്നു. ഏകദേശം 9500 അടി ഉയരത്തിൽ ഹിമാലയൻ പർവ്വതങ്ങളിലെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ, അസമമായ റൺവേ ഉപരിതലം, ലംബമായ ഡ്രോപ്പ് ഓഫ് എന്നിവ ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിമാനത്താവളങ്ങളിലൊന്നായ ഇത് നേരിടുന്ന പ്രതിസന്ധികളിൽ ചിലത് മാത്രമാണ്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന മറ്റൊരു വിമാനത്താവളമാണ് സെന്റ് മാർട്ടിനിലെ പ്രിൻസസ് ജൂലിയാന ഇന്റർനാഷണൽ എയർപോർട്ട്. 7500 അടിയിലധികം മാത്രം വിസ്തൃതിയേ ഉള്ളൂ ഈ വിമാനത്താവളത്തിലെ റൺവേക്ക്. ഈ റൺവേയുടെ അവസാനത്തിലാണ് മഹോ പബ്ലിക് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. വിമാനങ്ങൾ വളരെ താഴ്ന്ന ഉയരത്തിൽ വെള്ളത്തിന് മുകളിലൂടെ തലയ്ക്ക് മുകളിലൂടെ പറന്നുയരുന്ന കാഴ്ചയാണ് ബീച്ചിൽ നിന്നും കാണാവുന്നത്. ഈ അടുത്ത കാലത്തായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിമാനത്താവളം എന്ന് പേര് മാറ്റപ്പെട്ട മഡൈറ വിമാനത്താവളവും ലാൻഡിങ്ങിൽ ഭയപ്പെടുത്തുന്ന വിമാനത്താവളമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം ഏറ്റവും അധികം ഭയപ്പെടുന്നത് കാറ്റിന്റെ ഗതിയെയാണ്. എപ്പോൾ വേണമെങ്കിലും വീശിയടിക്കുകയും ഗതി മാറുകയും ചെയ്യാവുന്ന കടൽക്കാറ്റാണ് ഇവിടെയുള്ളത്. കുത്തനെയുള്ള മലഞ്ചെരിവുകൾക്കും സമുദ്രത്തിനുമിടയിൽ ലാൻഡിംഗ് സ്ട്രിപ്പ് സ്ഥിതി ചെയ്യുന്ന ഈ റൺവേ വികസിപ്പിക്കുന്നതിന് എഞ്ചിനീയർമാർക്ക് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കേണ്ടതുണ്ട്. ഒരു സിമുലേറ്ററിൽ വിപുലമായ പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷം പരിമിതമായ എണ്ണത്തിലുള്ള പൈലറ്റുമാർക്ക് മാത്രമാണ് ഈ വിമാനത്താവളത്തിലേക്ക് പറക്കുവാൻ യോഗ്യതയുള്ളത്. ശക്തമായ കാറ്റ്, ഒരു വശത്ത് ഉയർന്ന പർവ്വതങ്ങൾ, മറുവശത്ത് സമുദ്രം എന്നിവ കാരണം വിമാനത്താവളം അപകടകരമാണ്. റൊണാൾഡ് റീഗൻ വാഷിംഗ്ടൺ ദേശീയ വിമാനത്താവളം. പറന്നുയരുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന വിമാനത്താവളങ്ങളിലൊന്നാണ് വാഷിംഗ്ടണിലെ റൊണാൾഡ് റീഗൻ വാഷിംഗ്ടൺ ദേശീയ വിമാനത്താവളം. എന്നാൽ യഥാർത്ഥത്തിൽ വളരെ കുഴപ്പം പിടിച്ച ലാൻഡിംഗ് നടക്കുന്ന വിമാനത്താവളങ്ങളിൽ ഒന്നാണിത്. പെന്റഗണും വൈറ്റ് ഹൗസും ഉൾപ്പെടെയുള്ള ഉയർന്ന കെട്ടിടങ്ങൾ ഒഴിവാക്കി പറക്കേണ്ടതിനാൽ അവ മറികടന്ന് പറക്കുക എന്നതാണ് ഇവിടുത്തെ പ്രധാന കാര്യം. അതുപോലെ റീഗൻ വിമാനത്താവളത്തിൽ നിന്ന് വിമാനങ്ങൾ പുറപ്പെടുമ്പോൾ വാഷിംഗ്ടൺ സ്മാരകവും വൈറ്റ് ഹൗസും ഒഴിവാക്കാൻ വിമാനം പുറപ്പെട്ട് നിമിഷങ്ങൾക്കകം അവ പെട്ടെന്ന് കുത്തനെ തിരിയും. അതിനുശേഷമാണ് പറന്നുയരുന്നത്. ബാര എയർപോർട്ട്. പേടിയാണോ അതോ അത്ഭുതമാണോ ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ അനുഭവപ്പെടേണ്ടത് എന്നായിരിക്കും ഇവിടെ ലാൻഡിംഗ് നടക്കുമ്പോൾ യാത്രക്കാർ ഒരുപക്ഷെ ആലോചിക്കുക. ഒരുപക്ഷെ ഈ ലിസ്റ്റിലെ ഏറ്റവും സവിശേഷമായ എയർപോർട്ട് എന്ന് നിങ്ങൾക്ക് ബാര എയർപോർട്ടിനെ വിളിക്കാൻ പോലും കഴിയും. കാരണം വിമാനം ഇവിടെ കടൽ തീരത്ത് നേരിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. വേലിയേറ്റം കൂടുമ്പോൾ ലാൻഡിംഗ് സ്ട്രിപ്പ് പൂർണ്ണമായും വെള്ളത്തിനടിയിൽ അപ്രത്യക്ഷമാകും. യഥാർത്ഥത്തിൽ ഇവിടെ 3 റൺവേകളുണ്ട്. എല്ലാം കടൽ തീരത്ത് തടിപ്പോസ്റ്റുകളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ലാൻഡിംഗ് സമയത്ത് ദൃശ്യപരത കുറയുമ്പോൾ കാർ ഹെഡ്ലൈറ്റുകളാണ് ബീച്ച് റൺവേയിൽ കൂടുതൽ ലൈറ്റിംഗ് നൽകുന്നത്. ഭൂട്ടാനിലെ പരോ വിമാനത്താവളം. ഭൂട്ടാനിലെ ഏക വിമാനത്താവളമായ പരോ വിമാനത്താവളത്തിൽ വിമാനമിറക്കുവാൻ വെറും 17 പൈലറ്റുമാർക്ക് മാത്രമാണ് യോഗ്യതയുള്ളത്. തലയുയർത്തി നിൽക്കുന്ന കൂർത്ത കൊടുമുടികൾക്ക് നടുവിലായാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ അത്യന്തം നാടകീയമായ ലാൻഡിംഗ് ആണ് ഇവിടത്തേത്. പൈലറ്റിന്റെ കാഴ്ചയിൽ നിന്നും അവസാന നിമിഷം വരെ റൺവേ മറഞ്ഞു കിടക്കും. അവസാനം വരെ 45 ഡിഗ്രി കോണിൽ പർവ്വതങ്ങൾക്കിടയിലൂടെ തിരിക്കുമ്പോൾ മാത്രമാണ് റൺവേ കാണുവാനായി സാധിക്കുക. ജിബ്രാൾട്ടർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഒരുപക്ഷെ തെക്കൻ യൂറോപ്പിലെ ഏറ്റവും അസാധാരണമായ ഒരു വിമാനത്താവളമാണ്.
കാരണം ഇവിടെ എയർക്രാഫ്റ്റുകൾ ലാൻഡിംഗ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രസകരമായ ഇതിൻ്റെ രൂപകൽപ്പന തന്നെയാണ് ഇതിന് കാരണം. നഗരത്തിലെ പ്രധാന തെരുവായ വിൻസ്റ്റൺ ചർച്ചിൽ അവന്യൂ റൺവേയുമായി വിഭജിക്കുന്നു. വിഭജിക്കുകയും ഒരു വിമാനമിറങ്ങുമ്പോൾ അടയ്ക്കുകയും വേണം. ഷോർട്ട് റൺവേയും കടലിൽ ഇരുവശത്ത് പെട്ടെന്ന് അവസാനിക്കുന്നു. ഒരു വിമാനം ലാൻഡിംഗ് നടത്തുമ്പോൾ അത് അടയ്ക്കേണ്ടതുണ്ട്. കൂടാതെ റൺവേ തീരെ ചെറുതും പെട്ടെന്ന് അവസാനിക്കുന്നതുമാണ്. ലാൻഡിംഗ് കഴിഞ്ഞ ഉടനെ പൈലറ്റുമാർ ബ്രേക്ക് ചെയ്യുകയും വേണം. ബ്രസീലിലെ കോങ്കോൺഹാസ് വിമാനത്താവളം. സാവോപോളയുടെ കോൺകോൺഹാസ് വിമാനത്താവളം പൈലറ്റുമാർക്ക് ഹ്രസ്വ റൺവേക്കും അപകടകരമായ സമീപനത്തിനും പേരുകേട്ടതാണ്. വലിയ നഗരത്തിന്റെ ഭാരം കൂടിയ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഇറങ്ങുമ്പോൾ ഉയർന്ന കെട്ടിടങ്ങളുടെ മുഗൾ ഭാഗം നിങ്ങൾ സ്ക്രാപ്പ് ചെയ്യുന്നുവെന്ന ധാരണയാണ് നൽകുക. റൺവേകൾ ലോകത്തിലെ ഏറ്റവും സ്ലീപ്പറിയായി കണക്കാക്കപ്പെടുന്നു. മാത്രവുമല്ല അവ ധാരാളം മാരകമായ ക്രാഷുകൾക്ക് കാരണമാവുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.